ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ഒരു ബാംഗ്ലൂർ യാത്രയാണ്. അതെ, 2015 ഞാനും എൻ്റെ കസിൻസും ചേർന്ന് പോയ ഒരു ബാംഗ്ലൂർ യാത്ര. ആ യാത്രയിൽ ഞാനെടുത്ത ഫോട്ടോസും ചെറിയ വീഡിയോസും എല്ലാം ഇണക്കി ചേർത്തുകൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ക്ലിപ്പാണ് ഇന്നത്തെ വീഡിയോ. നമുക്കൊന്ന് ബാംഗ്ലൂർ വരെ പോയി നോക്കാം. ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ നിന്നും മയിലിനെയും ആനയെയും ഒക്കെ കണ്ട് ഞങ്ങൾ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിലാണ് ഇപ്പോൾ. മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ചില കാഴ്ചകൾ, ഈ ലോറിയിൽ പീരങ്കി കൊണ്ടുവന്ന ചില കാഴ്ചകളൊക്കെ വല്ലാണ്ട് നമുക്ക് പുതുമ നൽകി. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ ലക്ഷ്യം വെച്ച് വളരെ ത്രില്ലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാംഗ്ലൂർ സിറ്റിയിലേക്ക് അടുക്കാറാകുമ്പോഴേക്ക് നമ്മുടെ ഹൈവേയുടെ ചേർന്ന് തന്നെ ബാംഗ്ലൂർ മെട്രോയുടെ റെയിൽ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് പുതിയ കാഴ്ചയായിരുന്നു. അന്ന് കൊച്ചിയിൽ മെട്രോ വന്നിട്ടില്ല. ഫൈനലി നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് എത്തി. പക്ഷേ എന്താ പറയുക, ഹൈവേയിൽ വന്നപ്പോൾ ഉള്ളൊരു കംഫർട്ടൊന്നും സിറ്റിയിലേക്ക് എത്തിയപ്പോൾ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ട്രാഫിക്കാണ്, ട്രാഫിക് ജാം, മൊത്തം ട്രാഫിക് ജാമാണ്. നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല, ഇവിടെ വണ്ടികൾ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ പോലെ, നാട്ടിലെ പോലെ കംഫർട്ടായിട്ടൊന്നും ഓടിക്കാനൊന്നും കഴിയില്ല. ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക് എന്ന് തന്നെ പറയാം. അങ്ങനെ കട്ട പോസ്റ്റായിട്ട് ഒരുപാട് നേരം ട്രാഫിക്കിൽ ഒടുങ്ങി. ബാംഗ്ലൂർ സിറ്റീനെ കുറിച്ച് മൈൻഡിൽ ഉണ്ടായിരുന്ന പല സംഭവങ്ങളും ഈ ട്രാഫിക്കിൽ വന്ന് ചേർന്നതോടുകൂടി ഇല്ലാണ്ടായി. ഏതായാലും ട്രാഫിക്കിലിരുന്ന് പല കാഴ്ചകളും കണ്ട് അങ്ങനെ കാറിൽ തന്നെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. മുന്നോട്ട് പോകും തോറും ട്രാഫിക് ജാം കൂടിക്കൂടി വരികയാണ്. ബ്ലോക്കാണ് ബാംഗ്ലൂരിൻ്റെ മെയിൻ സംഭവം. ഞങ്ങൾ ട്രാഫിക്കിൽ കുറേ നേരം നിന്നതിന് ശേഷം പിന്നീട് ഞങ്ങൾ കണ്ട മാളിലോട്ട് കയറി. ഓരോ മാളിലൊക്കെ ഞങ്ങൾ കയറിയിട്ടുള്ളത്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ എൻ്റർടൈൻമെൻറ്റ് സോണിലേക്കൊക്കെ പോയി. അവിടെ ഗെയിം സെൻറ്ററിൽ കയറി ഗെയിം കളിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ പിന്നെ അനിയനാണ് കളിക്കുന്നത്. അപ്പോൾ അവന് അഡ്വൈസ് കൊടുത്തിട്ട് ആ ഗെയിം സെൻറ്ററിൻ്റെ ആൾ അവൻ്റെ കൂടെയുണ്ട്. ബാക്കിൽ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് കസിൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ നല്ല രസമായിരുന്നു മാളിൽ കുറേ നേരം. ബാംഗ്ലൂരിലോട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് തന്നെ ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള സ്ഥലങ്ങളൊന്നും അന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ഒക്കെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളും നോക്കി അങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം ഏതായാലും രസമായിരുന്നു ബാംഗ്ലൂരിൽ ആ ഒരു ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്ത സമയം. ഈ ഒരു കാർ പാർക്കിങ്ങിൻ്റെ സംഭവം അടിപൊളി കാഴ്ചയായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാർ പാർക്കിംഗ് കാണുന്നത്. ഇപ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് ബാംഗ്ലൂരിൻ്റെ സ്നോ സിറ്റിയിലാണ്. ഇത് അടിപൊളി സ്ഥലമാണ്. ശരിക്കൊരു മഞ്ഞ് ഉള്ള ഒരു രാജ്യത്ത് എത്തി ചേർന്നൊരു ഫീലാണ് നമുക്ക് അവിടെ എത്തി കഴിഞ്ഞാൽ തരിക. ഇതിന് മുന്നേ ഞങ്ങൾ പല സ്ഥലങ്ങളും കറങ്ങിയതിന് ശേഷമാണ് ഇവിടെ എത്തിയുള്ളത്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ എടുത്ത ചെറിയ വീഡിയോസൊക്കെ കൂട്ടിച്ചേർത്താണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കിയത്. എൻ്റെ ഈ ചെറിയൊരു ബാംഗ്ലൂർ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക.